അപ്പോളജറ്റിക് മിനിസ്ട്രിയിലൊക്കെ നമുക്ക് താല്പര്യം ഉണ്ടായിട്ടാണ് ഞാൻ മെയിൻ ആയിട്ട് ഈ ക്ലബ് ഹൗസിൽ പ്ലാറ്റ്ഫോമിൽ കയറിയത് തന്നെ. കയറിയതിന് രണ്ടാം ദിവസം നമ്മൾ കേൾക്കുന്നത് ഇങ്ങനെ ഒരു എന്താ പറയുന്നത് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പോലത്തെ ഒരു ഒരു ആൾക്കാരുടെ പ്രതികരണമാണ്. അപ്പൊ ജസ്റ്റ് ഞാൻ അതിനെ പറ്റി ഒന്ന് ക്ലാരിഫൈ ചെയ്യാനായിട്ട് എന്റെ ഫസ്റ്റ് എന്താ പറയുന്നത് ഇങ്ങനെ സ്പീക്കർ പാനൽ ആദ്യമായിട്ടാണ് കേൾക്കുന്നുണ്ടോ? എന്തായാലും ആ കേൾക്കാം. നമ്മള് വലിയ താമസമില്ലാതെ ഈ ഞാനൊരു വിഷയം നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ്. സത്യത്തിൽ എന്തുകൊണ്ടാണ് ഈ അപ്പോളജറ്റിക് മിനിസ്റ്റർ ഇങ്ങനെ ആയിരിക്കുന്നത്, ഈ ക്രിസ്ത്യാനികൾ ചെയ്ത് കൂട്ടുന്ന കാര്യങ്ങളൊക്കെ ശരിയാണോ എന്ന് പറഞ്ഞുകൊണ്ട് വലിയ താമസമില്ലാണ്ട് നമ്മളൊരു റൂം ഇടുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നത് കാരണം അതൊരു ആവശ്യം എനിക്കൊരു കുറേ അധികം ഫീഡ്ബാക്ക് ഈ ദിവസങ്ങളിൽ കിട്ടി. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ റൂം ഇടേണ്ട ഒരു ആവശ്യം വന്നത്. അപ്പൊ അതുകൊണ്ട് അധികം വെയിറ്റ് ചെയ്യണ്ട. എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഇന്ന് വൈകുന്നേരം അത് ചെയ്താലോ എന്നുള്ള കുറച്ച് പേര് ചിന്തിക്കുന്നുണ്ട്. നമുക്കറിയില്ല ബ്ലസ്സൻ അത് അധികം താമസമില്ലാതെ നമ്മൾ ഉണ്ടാവും. കാരണം ഇതൊരു അത്യാവശ്യമായിട്ട് മാറിയിരിക്കണം. കുറെ അധികം ഫീഡ്ബാക്ക്സ് കിട്ടുന്നുണ്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യം എങ്ങനെയാണോ എങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ അത് ഒരു ടോപ്പിക് വെച്ചിട്ട് നമ്മൾ തീർച്ചയായിട്ടും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അതിന്റെ ശരി തെറ്റുകൾ എല്ലാം നമ്മൾ വിശകലനം ചെയ്യുന്ന ഒരു റിട്രോസ്പെക്ഷൻ ടൈപ്പ് ഒരു റൂം ചെയ്ത് തീർച്ചയായിട്ടും ചെയ്യുന്നുണ്ട്. കാരണം നമ്മളെല്ലാം മനുഷ്യരാണ്, നമുക്ക് പല വീഴ്ചകളും കാര്യങ്ങളൊക്കെ പറ്റും. പക്ഷെ നമ്മൾ ചെയ്യുന്നത് ശരിയാണോ തിരുവോധന വെളിച്ചത്തിൽ അത് തീർച്ചയായിട്ടും പറ്റുമെങ്കിൽ ഏറ്റവും വേഗം അതിനായിട്ടുള്ളൊരു പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ അകത്ത് വിരുദ്ധാഭിപ്രായങ്ങളെല്ലാം ഉണ്ട്, അതെല്ലാം തീർച്ചയായിട്ടും നമ്മൾ പരിഗണിക്കും. അപ്പൊ അതൊരു എക്സ്പ്ലനേറ്ററി ടൈപ്പ് ഒരു മീറ്റിംഗ് ആയിരിക്കും എന്നാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. ബ്ലസ്സിന് ഇവിടെയൊക്കെ ഉണ്ടാവും, ഞാൻ എന്തായാലും ബ്ലസ്സിനെ ഫോളോ ചെയ്തിട്ടുണ്ട്. ഐ എം ജസ്റ്റ് കീൻ ടു ഫോളോ യു. എന്നെ തിരിച്ചൊന്ന് ഫോളോ ചെയ്താൽ നല്ലതായിരിക്കും. നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനം ദൈവം അനുഗ്രഹിക്കട്ടെ. കാരണം അത് എനിക്ക് തോന്നുന്നത് വളരെ ആവശ്യമാണ്. കാരണം ഈ ഒത്തിരി ആൾക്കാർ എൻ്റെ സുഹൃത്തുക്കളാണെങ്കിൽ പോലും പലരും ഈ അപ്പോളജറ്റിക് മിനിസ്ട്രിയിൽ ചിലപ്പം ശരിക്കും പറഞ്ഞാൽ നമുക്ക് അതിനകത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് കേൾക്കാൻ പറ്റുമായിരിക്കും. കാരണം ഞാൻ മെയിനായിട്ട് ഇതിനകത്ത് കയറാൻ തന്നെ കാര്യം സെബാസ്റ്റ്യൻ പുന്നിക്കൽ ബ്രദറിനോട് എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാനായിട്ടാണ്. കാരണം എൻ്റെ എൻ്റെ ഓഫീസിൽ എനിക്ക് ഒത്തിരി എന്താ പറയുന്നത് മുസ്ലിം കൊളീഗ്സ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്, പല പല അനുഭവങ്ങളും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഷെയർ ചെയ്യാനായിട്ടാണ് ഞാൻ ഇത് ചെയ്യാനായിട്ട് നോക്കിയത്. പക്ഷെ കേറുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു പ്രതികരണമാണ് മറ്റുള്ളവർക്കും ലഭിക്കുന്നത്. കാരണം എന്നെ പോലെ തന്നെയാണ് വേറെ ആൾക്കാർ അനേകം ആൾക്കാരും ഇങ്ങനെ ഇതിനെപ്പറ്റി ഫോളോ ഇൻട്രസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നവരുണ്ടാവുമല്ലോ. കാരണം അവരിങ്ങനെ കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു സംശയം അവരുടെ മനസ്സിലുണ്ടാവാം. കാരണം ഇതൊക്കെ ശരിയാണോ? എന്തായാലും നിങ്ങൾ അങ്ങനെ ഇടുന്നതിൽ വളരെ സന്തോഷം. താങ്ക് യു. അല്ല വർദ്ധന, ഇത് ധാരാളം പേര് ഇതിന് മുമ്പേ വർഷങ്ങൾക്ക് മുമ്പേ ഇത് തന്നെയൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് ഞങ്ങളുടെ അടുത്ത്. അപ്പം അന്നേ പറഞ്ഞ മറുപടി, ഇന്നും അത് തന്നെ പറയാനുള്ളൂ, പുതിയൊന്നുമില്ല. ഇന്നേ ഞങ്ങൾ അങ്ങനെയുള്ളവർക്ക് മറുപടി പറഞ്ഞിട്ടുണ്ട്. പല ആൾക്കാർക്ക് അത് കാര്യം ബോധ്യമാവുകയും ചെയ്തു. ഈ പല ആളുകളും ഇവരെ പോലെയുള്ളവരുടെ ഈ സ്വന്ത ലക്ഷ്യത്തിന് വേണ്ടി, സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി പല അജണ്ടകളോടെ പ്രവർത്തിക്കുന്ന ആളുകൾ അവരുടെ പ്രചരണത്തിൽ വിശ്വസിച്ചിട്ടാണ്, അങ്ങനെയുള്ള ആൾക്കാരുടെ പ്രചരണത്തിൽ വിശ്വസിച്ചിട്ടാണ് ഇത് ആവശ്യമില്ലാത്തൊരു ശുശ്രൂഷയാണെന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ യേശു ക്രിസ്തു ഇത് ചെയ്തിട്ടുണ്ട്, അപ്പോളജറ്റിക്സ് യേശു ക്രിസ്തു ചെയ്തിട്ടുണ്ട്, അപ്പോസ്തലന്മാർ ഇത് ചെയ്തിട്ടുണ്ട്, പിന്നെ അപ്പോസ്തലിക പിതാക്കന്മാർ സഭാചരിത്രം നോക്കി അപ്പോസ്തലിക പിതാക്കന്മാർ ഇത് ചെയ്തിട്ടുണ്ട്, പിന്നീട് സഭാ പിതാക്കന്മാർ ഇത് ചെയ്തിട്ടുണ്ട്. ബൈബിളിലെ പല പുസ്തകങ്ങളും അപ്പോളജറ്റിക്സ് ഗ്രന്ഥങ്ങളാണ്, അതുപോലും ഇവർക്കിത് അറിയില്ല. ഈ യോഹന്നാൻ്റെ സുവിശേഷം, യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ ഉയർത്തി കാണിക്കുന്ന സുവിശേഷം, അത് എഴുതുന്നത് ഏതാണ്ട് AD 90 ആ കാലഘട്ടത്തിലാണ്. ബാക്കിയുള്ളതൊക്കെ അതിനേക്കാൾ മുമ്പേ, ഏതാണ്ട് AD 70 മുമ്പേ തന്നെ 3 സുവിശേഷങ്ങളുടെയും എഴുതപ്പെട്ട് കഴിഞ്ഞു. പിന്നെയും 20 വർഷം കഴിഞ്ഞിട്ട്, 20-ലധികം വർഷം കഴിഞ്ഞിട്ട് യോഹന്നാൻ അത് എഴുതാനുള്ള കാരണം എന്ന് വെച്ചാൽ യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ ചോദ്യം ചെയ്യുന്ന ആളുകൾ ആ കാലത്ത് എഴുന്നേറ്റു എന്നുള്ളതാണ്. ഇതിനകത്ത് യേശു ക്രിസ്തു യഥാർത്ഥത്തിൽ ദൈവം തന്നെയാണോ എന്നുള്ള ആ ഒരു ചോദ്യം വന്നു. ആ ചോദ്യം വന്നു കഴിഞ്ഞപ്പോൾ അപ്പോളജറ്റിക്സ് ആയിട്ട് എഴുതിയതാണ് യോഹന്നാനത്. അതുപോലെ തന്നെ യേശു ക്രിസ്തു ഒരു എന്താണ് ജഡത്തിൽ വന്നില്ല എന്ന് വെച്ചാൽ, ദൈവം അവരുടെ വാദം ഇങ്ങനെയാണ്, ദൈവം പരിശുദ്ധനാണ്, ദൈവ ആത്മാവാണല്ലോ. അപ്പോൾ അത് ആത്മാവ് എന്ന് പറയുന്ന അഭൗതിക ഘടകമാണ്, ഇമ്മെറ്റീരിയൽ ആയിട്ടുള്ള ഒരിതാണ്. എന്നാൽ മെറ്റീരിയലായിരിക്കുന്ന എന്തും ഭൗതികമായിരിക്കുന്ന എന്തും പാപം നിറഞ്ഞതാണ്. അപ്പോൾ ശരീരം എന്ന് പറഞ്ഞാൽ, ഫ്ലഷ് എന്ന് പറഞ്ഞാൽ അത് പാപം നിറഞ്ഞതാണ്, എല്ലാത്തിലും പാപമുണ്ട്. അപ്പോൾ പരിശുദ്ധനായിരിക്കുന്ന ദൈവത്തിന് പാപമുള്ള ശരീരത്തിൽ വസിക്കാൻ കഴിയില്ല. സോ ദൈവം ഒരിക്കലും മനുഷ്യനായിട്ട് ജഡം ധരിച്ച് വന്നിട്ടില്ല എന്നുള്ളൊരു വാദം വന്നു. അപ്പോൾ ഈ വാദത്തിനെതിരായിട്ട് കൊണ്ടുവന്നൊരു ചോദ്യം എന്ന് പറയുന്നത്, അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തു നമ്മൾ അപ്പോൾ യേശുക്രിസ്തു ദൈവമല്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? യേശുക്രിസ്തു ദൈവമല്ല എന്നുള്ള ആ ഒരു ചോദ്യം വന്നു. അപ്പോൾ ആ ചോദ്യത്തിന് അവർ മറുപടിയായിട്ട് പറയുന്നത്, അല്ല, യേശുക്രിസ്തു ദൈവം തന്നെയാണ്.
കാരണം ഇവർ ക്രിസ്ത്യാനികളെന്ന് അവകാശപ്പെടുന്ന ആളുകളാണ്. യേശു ക്രിസ്തു ദൈവം തന്നെയാണ്. അപ്പോൾ അവർ ചോദിച്ചാൽ അപ്പോൾ യേശു ക്രിസ്തു കുരിശിയും മരിച്ചതോ? ജഡമില്ലാത്ത ഒരാൾക്ക് എങ്ങനെയാണ് കുരിശിയും മരിക്കാൻ കഴിയുന്നത് എന്നുള്ള ചോദ്യം വന്നു. അപ്പോൾ അവർ പറഞ്ഞ് അത് നമുക്ക് തോന്നിയത് മാത്രമാണ്, വാസ്തവത്തിൽ യേശു ക്രിസ്തു നമ്മളോട് കൂടെ നടന്നു അല്ലെങ്കിൽ ശിഷ്യന്മാരോട് കൂടെ അപ്പോസ്തലന്മാരോട് കൂടെ നടന്നു എന്നൊക്കെ പറയുമ്പോഴും അതായത് തോന്നൽ മാത്രമാണ്, അങ്ങനെ യഥാർത്ഥത്തിൽ ഒരു രൂപം ഉണ്ടായിരുന്നില്ല. ആളുകൾക്ക് അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു, അതിൻ്റെ മിഥ്യാവാദം എന്ന് പറയുന്നത്, അതായത് ഒരു മിറർ പോലെ കണ്ണാടിയിൽ കാണുന്നത് പോലെ ഉള്ളതേ ഉള്ളൂ, യഥാർത്ഥത്തിലുള്ളതല്ല അത്. അപ്പോൾ ഇതിനെ ഖണ്ഡിച്ചുകൊണ്ടാണ് യോഹന്നാൻ ലേഖനം എഴുതുന്നത്. ഒന്നാമത്തെ ലേഖനം ആരംഭിക്കുന്നത് തന്നെ ഇവരടിച്ചുകൊണ്ടാണ്, അതായത് ആദ്യം മുതലുള്ളതും ഞങ്ങൾ കണ്ടതും ഞങ്ങളുടെ കണ്ണുകൊണ്ട് ഞങ്ങൾ കണ്ടതും ഞങ്ങൾ കേട്ടതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവൻ്റെ വചനം സംബന്ധിച്ച് എന്ന് പറയുന്ന ആ ഫസ്റ്റ് ലൈൻ തന്നെ ഇവരെ അടിക്കുന്നത്. അതായത് ആദ്യം മുതലുള്ളവനാണ് അവൻ, ഞങ്ങളുടെ കണ്ണുകൊണ്ട് ഞങ്ങൾ അവനെ കണ്ടു, അത് കഴിഞ്ഞടുത്ത വാചകം ഞങ്ങളുടെ കൈകൊണ്ട് തൊട്ടു. ഈ കൈകൊണ്ട് തൊട്ടു എന്ന് എഴുതിയിരിക്കുന്നതിൻ്റെ കാരണം എന്താണ്? മിഥ്യയായിരിക്കുന്ന ഒന്നിനെ കൈകൊണ്ട് തൊടാൻ പറ്റില്ല, കേവലം അതായത് ഒരു അബൗദ്ധികമായ ഒന്നിനെ, ഇമ്മെറ്റീരിയലായ ഒന്നിനെ നമുക്ക് സ്പർശിച്ച് അറിയാൻ കഴിയില്ല. അപ്പോൾ കൈകൊണ്ട് തൊടണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഭൗതിക ഘടകം, ഭൗതിക വസ്തു അവിടെ ഉണ്ടായിരിക്കണം, ഒരു ശരീരം അവിടെ ഉണ്ടാവണമെങ്കിൽ കൈകൊണ്ട് തൊടാൻ പറ്റുകയുള്ളൂ. അപ്പോൾ യേശു ക്രിസ്തു ഇവർ ഈ പറയുന്ന പോലെയല്ല, ഒരു മിഥ്യയായിരുന്നില്ല, ഞങ്ങൾ ഞങ്ങളുടെ കൈകൊണ്ട് തൊട്ടറിഞ്ഞവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ആരംഭിക്കുന്നത് തന്നെ ഇവന്മാരടിച്ചിട്ടാണ്. ഇനി ബാക്കിയുള്ള ലേഖനങ്ങളുണ്ട്. ഇപ്പോൾ ഗലാത്തി ലേഖനം അപ്പോളജെറ്റിക്സിൻ്റെ നല്ലൊരു ഇതാണ്, എന്താണ് പരിച്ഛേദന ഏൽക്കണമെന്നുള്ള വാദം. ഒരുവൻ ക്രിസ്തുവിലായാൽ മാത്രം അവൻ്റെ രക്ഷ പൂർത്തിയാകുന്നില്ല, അവൻ ആദ്യം തന്നെ ചെയ്യേണ്ടത് പരിച്ഛേദന ഏറ്റ യഹൂദനാകണം അല്ലെങ്കിൽ ഇസ്രായേലിനാകണം, അത് കഴിഞ്ഞിട്ട് അവൻ യേശുവിനെ സ്വീകരിക്കണം, എങ്കിലേ രക്ഷ പ്രാപിക്കുള്ളൂ എന്നുള്ളൊരു വാദം വന്നപ്പോൾ അതിനെതിരായിട്ടാണ് ഗലാത്തി ലേഖനം വരുന്നത്. കൊലോസി ലേഖനവും അങ്ങനെ തന്നെയാണ്, ക്രിസ്തുവിൽ ഒരാൾക്ക് പരിപൂർണത പ്രാപിക്കാൻ കഴിയില്ല എന്നുള്ള വാദം വന്നു കഴിഞ്ഞപ്പോഴാണ് അതിനെതിർത്തുകൊണ്ട് കൊലോസ് ലേഖനം പൗലോസ് എഴുതുന്നത് നിങ്ങൾ ക്രിസ്തുവിൽ പരിപൂർണരായിരിക്കുന്നു എന്നും പറഞ്ഞ്. അതുപോലെ കൊരിന്ത് ലേഖനത്തിലേക്ക് വരുന്ന സമയത്ത് അതിനകത്തുമുണ്ട് ഈ യേശു ക്രിസ്തു വന്നു ഇന്ന് കുറേ എണ്ണം ഉണ്ടല്ലോ എ ഡി 70 വന്നു എന്നൊക്കെ പറഞ്ഞു. അതുപോലെ പുനരുദ്ധാനം കഴിഞ്ഞുപോയി എന്ന് പറയുന്ന കുറേ എണ്ണം വന്നപ്പോൾ അത് തെസലോനിക്ക ലേഖനം, പുനരുദ്ധാനം കഴിഞ്ഞുപോയി എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയൊന്നുമല്ല, പുനരുദ്ധാനം കഴിഞ്ഞിട്ടില്ല, ഇനി വരാൻ പോകുന്നേ ഉള്ളൂ യേശു ക്രിസ്തു. പുനരുദ്ധാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശു ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനമല്ല, മരിച്ചുപോയ ക്രിസ്തുവിൽ മരിച്ച ആളുകളുടെയൊക്കെ ഉണ്ടല്ലോ അത് കഴിഞ്ഞുപോയി, യേശു ക്രിസ്തു വന്നുപോയി, അങ്ങനെയുള്ളവരൊക്കെ പുനരുദ്ധാനത്താൽ എടുക്കപ്പെട്ട് അവരങ്ങോട്ട് പോയി, ഇനി നിങ്ങൾ അതിനു വേണ്ടി കാത്തിരിക്കേണ്ടതില്ല എന്നുള്ള വാദം വന്നപ്പോഴാണ്. അതായത് ഇന്ന് മറ്റവനൊക്കെ 70 വാദം കൊണ്ടുവരുന്ന ആ ടൈപ്പ് വാദം. ഇങ്ങനെ ബൈബിളിലെ പുസ്തകങ്ങൾ നോക്കിയാൽ തന്നെ നമുക്ക് കാണാം കൃത്യമായ അപ്പോളജറ്റിക്സ് ആണ് അതിനകത്തുള്ളത്. ഇതൊന്നും അറിയാത്തവന്മാരാണ് ഈ അപ്പോളജറ്റിക്സ് എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത പരിപാടിയാണ്, ഇത് ആവശ്യമില്ലാത്ത പരിപാടി. അതൊരു ഓഫീസായിട്ട് വെച്ചിട്ടില്ല, അതിൻ്റെ കാരണമുണ്ട്. ഇപ്പോൾ സുവിശേഷകൻ എന്ന് പറഞ്ഞാൽ അതൊരു ഓഫീസായിട്ട് ഉണ്ട് ബൈബിളിൽ, സുവിശേഷകനാകട്ടെ ഉപദേശകനാകട്ടെ അല്ലെങ്കിൽ സഭയുടെ നേതൃത്വത്തിലിരിക്കുന്ന ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ഇതൊക്കെ ഒരു ഓഫീസായിട്ട് വെച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഈ കേസ് മാത്രം അങ്ങനെ, അതായത് അത് ഓഫീസ് എന്ന് പറയുമ്പോൾ അതിനുവേണ്ടി പ്രത്യേകമായിട്ട് ചില ആളുകളെ ദൈവം വേർതിരിച്ച് വിളിച്ച് അത് ചെയ്യുന്നതാണ്, ആ ശുശ്രൂഷ ഏൽപ്പിക്കുകയാണ് അവരെ. എല്ലാവരും അത് ചെയ്യേണ്ടതാണെങ്കിലും പ്രത്യേകമായി ചില ആൾക്കാരെ വിളിച്ച് അതിന് വേണ്ടിയിട്ട് നിയമിച്ചു വയ്ക്കുന്നു. എന്നാൽ അപ്പോളജറ്റിക്സിൻ്റെ കാര്യത്തിൽ അങ്ങനെ ആരെങ്കിലും പ്രത്യേകമായിട്ട് വയ്ക്കുകയല്ല ദൈവം ചെയ്ത്, എല്ലാവർക്കും അതിനുള്ള ഉത്തരവാദിത്വം കൊടുത്തിരിക്കുകയാണ്. അത് പത്രോസ് അപ്പോസ്തലൻ്റെ ലേഖനത്തിൽ പത്രോസ് അപ്പോസ്തലം പറയുന്നുണ്ട്, നിങ്ങളുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയും ഭയഭക്തിയും കൊണ്ട് ഉത്തരം പറയുവാൻ എപ്പോഴും ഒരുങ്ങിയിരിപ്പിൻ എന്ന് പറയുന്നത്. അതെല്ലാവരും ഉത്തരവാദിത്തമാണ്. ഏതെങ്കിലും ഒരു പ്രത്യേക ആളുകളുടെ കയ്യിലേക്ക് വെച്ചിട്ട് അത് അവർ ചെയ്തോളും, ഞങ്ങളത് ചെയ്യേണ്ട ആരില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ ഒരു ക്രിസ്ത്യാനിക്ക് അവകാശമില്ല. മനസ്സിലായ? അതല്ല അയ്യപ്പൻ ചെയ്തോളും, അത് ചെറു തോമസ് ചെയ്തോളും, അത് അൽക്കുടിത്തോട്ടം ചെയ്തോളും, അത് ജാക്കോ പാസ്റ്റർ ചെയ്തോളും, അത് അജീഷ് ചെയ്തോളും, അത് അവർ ചെയ്തോളും, അത് ഇവർ ചെയ്തോളും എന്നൊക്കെ പറഞ്ഞ്, അത് സെബാസ്റ്റ്യൻ ചെയ്തോളും എന്നൊക്കെ പറഞ്ഞ് ബാക്കിയുള്ളവർക്ക് മാറി നിൽക്കാൻ പറ്റുകയില്ല. മറ്റ് കേസുകളിൽ അത് പറ്റും. അതായത് സുവിശേഷകൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ സുവിശേഷം അറിയിക്കേണ്ടതാണെങ്കിലും അത് അദ്ദേഹം ചെയ്യട്ടെ, നമ്മൾ പറഞ്ഞതൊന്ന് സപ്പോർട്ട് ചെയ്താൽ മാത്രം മതി, അദ്ദേഹത്തെ പ്രാർത്ഥനയിൽ സപ്പോർട്ട് ചെയ്യാം, മറ്റേതെങ്കിലും വിധത്തിൽ സപ്പോർട്ട് ചെയ്താൽ മാത്രം മതി എന്ന് പറഞ്ഞ് മറ്റുള്ളവർക്ക് വേണമെങ്കിൽ മാറി നിൽക്കാം. പക്ഷേ ഈ കാര്യത്തിൽ അങ്ങനെ മാറി നിൽക്കാൻ ദൈവം അനുവദിക്കുന്നില്ല, എല്ലാവരും അത് ചെയ്തേ മതിയാകും എന്നുള്ളതാണ്. അതുകൊണ്ട് ആ പ്രത്യേക ഒരു കൂട്ടരെ തിരഞ്ഞെടുക്കുക, അത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണത്. അതിനെയാണ് ഇവന്മാർ അതില്ല ആവശ്യമില്ലാത്ത കാര്യമെന്ന് പറയുമ്പോൾ ഇവരുടെയൊക്കെ ബൈബിൾ പരിജ്ഞാനം എവിടെ കിടക്കുന്നു വല്ലതും അറിഞ്ഞിട്ടാണോ ഈ പറയുന്നത്? എന്നാലും ദൈവം അനുവദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് പുറകെ ചർച്ച ചെയ്യാം ബ്രദറെ, വിശദമായിട്ട് കാര്യങ്ങളൊക്കെ പറയാം. ബ്രദറെ ഞാൻ ഒരു മെസ്സേജ് ഉണ്ടോ നോക്കാം.